എന്തൊരു നാണം കെട്ട കാലത്തിലൂടെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം കടന്നു പോകുന്നത്. മുതലാളിമാർക്ക് വേണ്ടി ചാനലുകളിലെ മാധ്യമ പ്രവർത്തകർക്ക് തമ്മിലടിക്കേണ്ടി വരുന്ന ദുരന്തകാലം. മുട്ടിൽ മരം മുറി കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടി വിയുടെ ഉടമകളായിരുന്നു അതിൻ്റെ പ്രതികൾ. അവരെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി മറ്റുള്ള ചാനലുകളിൽ ഇരുന്ന് ഇവർക്കെതിരെ ഘോരഘോരം ബാധിച്ച മാധ്യമ പ്രവർത്തകരൊക്കെ വന്നു നിന്ന് അവരൊക്കെ പരിശുദ്ധ മരമുറിക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അങ്ങനെ തങ്ങളുടെ മുതലാളിയെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വേറൊരു ചാനലിൻ്റെ മുതലാളിയെ കള്ളനാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മാതൃഭൂമി ചാനലിൻ്റെ മുതലാളി മരം മുറിച്ചിട്ട് എന്തേ കേസെടുത്തില്ല, അദ്ദേഹത്തെ പ്രതിയാക്കിയില്ല, ഞാൻ മരം മുറിച്ചപ്പോൾ മാത്രം എന്നെ പ്രതിയാക്കിയത് എന്തിന് എന്നുള്ള ചോദ്യം റിപ്പോർട്ടർ ടി വിയുടെ മുതലാളി ചോദിക്കുമ്പോൾ ആ ചോദ്യം എന്തോ മഹാസംഭവമാക്കി അവതരിപ്പിക്കുകയാണ് ഈ മാധ്യമപ്രവർത്തകർ. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്! ഇവർ നേരത്തെ ജോലി ചെയ്തിരുന്ന മറ്റുള്ള ചാനലുകളിൽ നടത്തിയ വാചകമടിയും ഈ പറയുന്ന ഇപ്പോഴത്തെ റിപ്പോർട്ടറിൻ്റെ മുതലാളിമാരായ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ നടത്തിയ വലിയ കഥാപ്രസംഗവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞോടുകയാണ്. അതേ ആളുകൾ ഇപ്പുറത്ത് വന്നിരുന്ന് ആ മുതലാളിയുടെ ചാനലിലിരുന്ന് അദ്ദേഹത്തെ പരിശുദ്ധനാക്കാൻ ശ്രമിക്കുമ്പോൾ ആര് എന്തിനെ വിശ്വസിക്കണമെന്നുള്ളൊരു ചോദ്യം പ്രസക്തമാവുകയല്ലേ? കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് വാർത്തകൾ ഉണ്ടാക്കുന്നു, തട്ടിവിടുന്നു, കണ്ണിൽ കണ്ടവർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ആ ആരോപണങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി നുണക്കഥകൾ സൃഷ്ടിക്കുന്നു. പിണറായി വിജയനൊക്കെ അതിൻ്റെ ഇരകളായി മാറിയിട്ട് എത്രയോ നാളുകളായി. അപ്പോൾ ഇവിടെ ഈ മാധ്യമപ്രവർത്തകർ നേരത്തെ ഇരുന്ന ചാനലിലിരുന്ന് പറഞ്ഞതാണോ ഇപ്പോൾ പറയുന്നതാണോ ശരിയെന്നുള്ളൊരു സംശയം കേരളത്തിനുണ്ടാകില്ലേ? വേറൊരു ചാനലിൻ്റെ മുതലാളി മരം മുറിച്ചത് കൊണ്ട് എൻ്റെ മുതലാളിക്കും മരം മുറിക്കാമെന്ന് പറയേണ്ടി വരുന്ന മാധ്യമപ്രവർത്തകൻ്റെ ഗതികേടിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇതാണോ മാധ്യമപ്രവർത്തനം? മുതലാളിമാരെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തനം നടത്തേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കൂ. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടുകാരെ വസ്തുതകൾ അറിയിക്കാനും നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആ തിരുത്തലുകളിലേക്ക് വിരൽ ചൂണ്ടാനുമൊക്കെയാണ് മാധ്യമപ്രവർത്തനം. അതൊരു സാമൂഹ്യ ദൗത്യമാണ്. ആ സാമൂഹ്യ ദൗത്യം ഏറ്റെടുക്കുന്നതിന് പകരം മുതലാളിമാരെ വെളുപ്പിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടി വരുന്ന മാധ്യമപ്രവർത്തകരെക്കുറിച്ച് ഓർത്ത് നമുക്ക് സഹതപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറെന്തു ചെയ്യാൻ? മറ്റാരെയെങ്കിലും കൊണ്ട് ഈ മുതലാളിയെ വെളുപ്പിക്കുന്ന വാർത്തകൾ അവതരിപ്പിച്ചിട്ടെങ്കിലും കുഴപ്പമില്ല. അധികം ദൂരത്തിലല്ലാതെ ഇതേ ആളുകൾ തന്നെ ഘോരഘോരം ആ മരമുറിയിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ വാദിച്ചിട്ട് അവരെ ഭരണകൂടം പോലും സംരക്ഷിക്കുകയാണ് എന്നൊക്കെ തട്ടിവിട്ടിട്ട് ഇപ്പോൾ വന്നിരുന്ന് അവർ പരിശുദ്ധന്മാരും മാതൃഭൂമി ചാനലിൻ്റെ മുതലാളി മോട്ടിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മുതലാളിക്ക് മോട്ടിച്ചുകൂടെ എന്ന് ചോദിക്കുന്നതുമൊക്കെ ഒരുതരം ഊളപ്പണിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കേരളത്തിൻ്റെ മാധ്യമ ലോകത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത ഗതികേടിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് മൂക്കത്ത് വിരൽ വയ്ക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ? അവർ അടിക്കട്ടെ, അടിച്ചെന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാവുമായിരിക്കും.